വനംവകുപ്പിന്റെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ചന്ദന വിഗ്രഹങ്ങൾ കാണാതായി. 2016 പിടിച്ചെടുത്ത തുണ്ടി മുതലായ 9 വിഗ്രഹങ്ങളാണ് കാണാതായത്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ശ്യാം ആർ ബാബു നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. എസ് കെ, ഈ 2016 ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് 9 ചന്ദന വിഗ്രഹങ്ങൾ വനം വകുപ്പ് പിടിച്ചെടുത്തത്. അതിന്റെ കേസിന്റെ ട്രയൽ ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് കോടതിയിൽ തുണ്ടി മുതൽ ഹാജരാക്കാൻ വനം കോടതി ആവശ്യപ്പെട്ടു. പക്ഷേ വനം വകുപ്പിന് ഈ ചന്ദ്രവിഗ്രഹങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ സ്ട്രോങ് റൂമിലാണ് ഈ 9 വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നത്. 8 ഗണപതി വിഗ്രഹങ്ങളും ഒരു ബുദ്ധപ്രതിമയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 9 വിഗ്രഹങ്ങളും കാണാതായിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇത് കാണാതായിരിക്കുന്നത് എന്നാണ് വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വനം വകുപ്പ് ആസ്ഥാനത്തൊന്നും തന്നെ വനം വകുപ്പ് ആസ്ഥാനത്തെ സ്ട്രോങ് റൂമിൽ ഈ വസ്തു എത്തിയിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ നിന്നും ആരോ കടത്തിക്കൊണ്ടു പോയി എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വനം വകുപ്പ് മേധാവി റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിന്റെ അന്വേഷണം പോലീസിന് കൈമാറാൻ. ഇതിന്റെ റിപ്പോർട്ട്, അതായത് ഇപ്പോൾ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലുള്ള റിപ്പോർട്ട് ഉടനടി തന്നെ പോലീസിന് കൈമാറാനുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് മേധാവി നൽകിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ചന്ദന വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ കടത്തിയിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്തെ RDO കോടതിയിൽ നിന്ന് സ്വർണം തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം കടത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വനംവകുപ്പിന്റെ കേസിലെ തൊണ്ടി മുതലും കടത്തിയിരിക്കുകയാണ്. എസ് കെ, താങ്ക് യു. ശ്യാം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.